നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി അത്യാവശ്യം ഉറക്കം കളഞ്ഞാലും തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ഉറക്കം മാറ്റി വെച്ചിട്ടാണെങ്കിൽ പോലും കാണാവുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോണി ലിവിൽ റിലീസായ ഭൂതകാലം എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഈ സിനിമ സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, റിവ്യൂന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തത് ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഡിസൈനാണ്. നിർബന്ധമായും നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് കാണണം, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി. കാരണം ഈ സിനിമയുടെ ഒരു മൂഡുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വഹിച്ചിട്ടുള്ള പങ്ക് അത്ര വലുതാണ്. അതായത് ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകത്തക്ക രീതിയിൽ ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന സൗണ്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോസിറ്റീവ് അതിൻ്റെ വിഷ്വൽസാണ്. വിഷ്വലിൽ ഇവർ മാന്ത്രികത കാണിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ടൈറ്റിലൊക്കെ എഴുതി വരുന്നത് കണ്ടപ്പോൾ വിചാരിച്ചത് അതുപോലെ അത്രയും ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടാണോ ഇവർ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ആ ടൈറ്റിലിങ്ങിലൊക്കെ ഒരു വല്ലാത്ത ഗാംഭീര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, വിഷ്വലിലേക്ക് വരുമ്പോൾ ഒത്തിരി ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണോ ഈ സിനിമയ്ക്ക് വേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യാൻ എന്താണോ ആവശ്യമായിട്ടുള്ളത്, അത് ഗംഭീരമായി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. സത്യത്തിൽ ഇത് ആദ്യത്തെ പോസിറ്റീവുകളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്ന കാര്യം തന്നെയാണ്. ഷെയ്ൻ നിഗം ആൻഡ് രേവതി രണ്ടു പേരും ഉണ്ടല്ലോ, തകർത്തിട്ടുണ്ട്. ആൻഡ് ഷെയ്ൻ വേറെ ലെവലിലാണ് ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തതെന്ന് തോന്നുന്നു. അത് അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയും ഗംഭീരമായിട്ടാണ്. എല്ലാവരും കേട്ടോ, ഈ സിനിമയിൽ ചെറിയൊരു സീനിലൊക്കെ വന്നു പോകുന്ന ആൾ വരെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ അടക്കം അവർ നല്ല ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുകയും അവരെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. സൈജു കുറിപ്പ് ഉൾപ്പെടെ ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാ അഭിനേതാക്കളും ഗംഭീരമായി തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത പോസിറ്റീവ്, ഈ സിനിമ നമുക്ക് നൽകുന്ന, ഞാൻ ആദ്യം മുതലേ പറയുന്ന ആ ഒരു മൂഡാണ്. വേണമെങ്കിലൊരു ത്രില്ലറെന്നോ ഹൊററെന്നോ സൈക്കോ ത്രില്ലറെന്നോ അങ്ങനെ പല ഗണത്തിൽ പെടുത്താമെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് ഞാൻ അത് ഏത് ഗണത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ സിനിമ കണ്ട പോലെ നിങ്ങളിത് കണ്ടില്ല എന്ന് വരും. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്കിത് എന്താണ് സംഭവം എന്നൊരു ധാരണ ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫ്രഷായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ മൂഡ് എന്ന്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് എടുത്തു പറയാത്തത് അതുകൊണ്ടാണ്. പക്ഷേ അതിനെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയാലും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഫ്രീഡം കൂടി കിട്ടുന്നുണ്ട്. അത് അടുത്ത പോസിറ്റീവാണ് പിന്നെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അത് എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആൻഡ് അടുത്ത പോസിറ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് അവർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങൾ, അവരനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ അതിന് കാരണമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതിനോടൊപ്പം ഇവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന, അവരുടെ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഈ സിനിമയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന പ്രശ്നത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന, അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിലും, ഇനി അങ്ങനെയല്ല നിങ്ങൾ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കുറേ കൂടി സയൻറ്റിഫിക്കായി മാത്രം വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും രണ്ട് രീതിയിലും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബ്രില്യൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ്, അത് കലാസംവിധാനം എന്ന് പറയാമോ എന്നെനിക്കറിയില്ല, അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വീടാണ്. ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് ആ ഒരു വീടിനകത്താണ്. ആ വീടിനകത്ത് സമയം ചെലവഴിക്കുന്ന ഓരോ ആളുകളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ആ ഭിത്തിയിലെ പെയിൻറ്റിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ചളിയും അഴുക്കും ആ ഓരോ മുറിയുടെയും അറേഞ്ച്മെൻറ്റും അവിടെ ഇരിക്കുന്ന ഫർണിച്ചറുകളും അടക്കം ഓരോന്നും കൃത്യമായി പിക്ക് ചെയ്ത് കൃത്യമായി പ്ലേസ് ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമ ബിൽഡ് ചെയ്യുന്ന ആ ഒരു മൂഡിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കലാസംവിധായകൻ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് ആരാണെങ്കിലും അവർ ഗംഭീര വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സോണി ലിവിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.